വിന്നേഴ്സ് കോർണറിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. വരാൻ പോകുന്ന ഒരു പ്രധാന എക്സാമിനേഷനാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. കുറച്ച് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. തൃതീയ രത്ന എന്ന നാടകത്തിന്റെ രചയിതാവ്, തൃതീയ രത്ന എന്ന നാടകത്തിന്റെ രചയിതാവ് ജ്യോതിറാവു ഫുലെ. കനലരിയും കാലം എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? കനലരിയും കാലം എന്ന ആത്മകഥ കൂത്താട്ടുകുളം മേരിയുടേതാണ്. തൃതീയ രത്ന എന്ന നാടകം രചിച്ചത് ജ്യോതിറാവു ഫുലെ. കൂത്താട്ടുകുളം മേരിയുടെ ആത്മകഥയുടെ പേരാണ് കനലരിയും കാലം. ബീർബല എന്ന പേരിൽ പ്രശസ്തയായ അസമീസ് വനിതാ സ്വാതന്ത്ര്യ സമര സേനാനി. ബീർബല എന്ന പേരിൽ അറിയപ്പെട്ടത് കനകലത ബറുവ. ബീർബല എന്ന പേരിൽ പ്രശസ്തയായ അസമീസ് വനിതാ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കനകലത ബറുവ. തങ്ങൾ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം. സൂര്യന്റെ കോട്ട എന്നർത്ഥം വരുന്ന ഇന്ത്യയിലെ സ്മാരകം, സൂര്യന്റെ കോട്ട, മെഹ്റാൻഗർഹ് ജോധ്പൂരിൽ ഉള്ളതാണ്. തിളങ്ങുന്ന ജലമുള്ള നദി എന്നർത്ഥം വരുന്ന നദി, ഓണ്ടാരിയോ നദി, ലേക്ക് ഓഫ് ഷൈനിങ് വാട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ടു ഇന്ത്യ മൈ നേറ്റീവ് ലാൻഡ് എന്ന കവിതയുടെ രചയിതാവ് ഹെൻറി വിവിയൻ ഡെറോസിയോ. ടു ഇന്ത്യ മൈ നാറ്റീവ് ലാൻഡ് എന്ന കവിതയുടെ രചയിതാവാണ് ഹെൻറി വിവിയൻ ഡെറോസിയോ. ക്രിക്കറ്റ് ആദ്യമായി മത്സര ഇനമാക്കിയ 1900 പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ മെഡൽ നേടിയ രാജ്യം ബ്രിട്ടൻ. എദോ എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം, എദോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നഗരം ടോക്കിയോ. ഇന്ത്യ പീസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഇന്ത്യ പീസ് മെമ്മോറിയൽ, റെഡ് ഹിൽസ്, ഇംഫാൽ. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് പജ്ഹോട്ട പ്രക്ഷോഭം നടന്ന സംസ്ഥാനം, പജ്ഹോട്ട പ്രക്ഷോഭം, ഹിമാചൽ പ്രദേശ്. അശോക് ചക്ര ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിത, നീർജ ബാനോട്ട്. അശോക ചക്ര ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് നീർജ ബാനോട്ട്. ഒജപാലി എന്ന നാടോടി നൃത്തരൂപം ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ഒജപാലി അസം. 361 ദിവസം ഒരു വർഷമായി കണക്കാക്കുന്ന ജനവിഭാഗം ബാഹായ്, ഇറാനിലെ ബാഹായ് എന്ന കൂട്ടം ജനങ്ങളാണ് 361 ദിവസത്തെ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നത്. 1 കോടി ഹംസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്, 1 കോടി ഹംസങ്ങളുടെ നാട്, മിന്നസോട്ട. ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി പാത ബോംബെ ടു താനെ 34 കിലോമീറ്റർ. ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യക്കാരനായ ആദ്യ കരസേനാ മേധാവി ജനറൽ കരിയപ്പ. സുവർണ ക്ഷേത്രത്തിൽ നിന്നും സിഖ് ഭീകരരെ പുറത്താക്കാൻ 1984 ഇന്ത്യൻ പട്ടാളം നടത്തിയ സൈനിക നീക്കത്തിന്റെ പേര് ഓപ്പറേഷൻ
ബ്ലൂ സ്റ്റാർ. കാർഗിലിലെ നുഴഞ്ഞു കയറ്റക്കാരെ തുരത്തുവാൻ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിന്റെ പേര് ഓപ്പറേഷൻ വിജയ്. സുവർണ ക്ഷേത്രത്തിൽ നിന്നും സിഖ് ഭീകരരെ പുറത്താക്കാൻ ഇന്ത്യൻ പട്ടാളം നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. കാർഗിലിലെ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുവാൻ ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ വിജയ്. ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ് APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ടെസി തോമസ്. ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത് 2013 ജൂൺ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം UGC 1953. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 9th പഞ്ചവത്സര പദ്ധതി. ലോക ബാങ്കിന്റെ ആസ്ഥാനം Washington DC. VAT മൂല്യവർദ്ധിത നികുതി. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പാക്കിയ രാജ്യം ഫ്രാൻസ് 1954. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി. കുടുംബശ്രീ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് ഏത് വർഷം? 1998 മെയ് 17. ടഷ്കൻ കരാറിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നീട് ഇടാനുള്ള ക്ലാസ്സുകൾക്ക് അതൊരു പ്രചോദനമായിരിക്കും. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തുകൂടെ കാണുക. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.